بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته ليستي وشواسي സർവശക്തനായ അള്ളാഹുവിന്റെ വിലക്കുകൾ അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം അനുസരിച്ച് പാലിച്ച് മുത്തഖികളായി ജീവിക്കുവാൻ ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനും മുഅ്മിനുകളായി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഭൗതികവാദികളും നിർമ്മത നിരീശ്വരവാദികളും ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലിബറലിസവും ഫെമിനിസവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ലിംഗ നിഷ്പക്ഷത എന്ന് പറയുന്ന ഈ പോളിസി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ കുറച്ച് വശങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പൊ അതിന്റെ വേറൊരു വശമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശുദ്ധമുള്ള ഒരു ശക്തിയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മറ്റേത് വിഭാഗവുമായി ബന്ധപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ലഭിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് പുരോഗതി ലഭിക്കണം, മറ്റൊന്ന് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കണം. ഇതിനകമാണ് എല്ലാവർക്കും വേണ്ടത്. നമുക്ക് പുരോഗതി ലഭിക്കണം, ഭൗതികമായ ജീവിതം സുഭിക്ഷമാകണം, സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കണം. അതിനോടൊപ്പം നമ്മൾ സുരക്ഷിതരായി ഭൗതികമായിട്ടാണ് ആത്മീയമായിട്ട് കാര്യം വേണ്ട ഭൗതികമായി സുരക്ഷിതമായിരിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെട്ടിക്കുറയ്ക്കേണ്ടി വരികയാണെങ്കിൽ, നമ്മൾ ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി നമ്മൾ സുരക്ഷിതത്വം എന്ന് പറയുന്ന ആ വശത്ത് നമ്മൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ നിയമത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് കേവലം ഭൗതികമായ നിയമങ്ങൾ മാത്രമല്ല മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ നിന്ന് ലോകത്തെ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് നിയമം ആവശ്യമാണ്, മറുഭാഗത്ത് മനുഷ്യന്റെ മനസ്സിൽ ധാർമ്മിക മൂല്യം ആവശ്യമാണ്. നിയമം കൊണ്ട് മാത്രം ലോകത്ത് മനുഷ്യനെ നന്നാക്കാൻ കഴിയും. എന്നാൽ ഒരു നിയമവും ഇല്ലാതെ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് മാത്രം ലോകത്ത് മനുഷ്യനെ നന്നാക്കാനും കഴിയും. ഇതാണ് അള്ളാഹുവിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ നന്നാക്കാൻ രണ്ട് ആയുധങ്ങളാണുള്ളത്. ഒന്ന് അൽ ഖുർആൻ, അതായത് മനുഷ്യന്റെ ധാർമ്മികമായ അവന്റെ മനസ്സാക്ഷി ഉണർത്തുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരൻ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂല് എനിക്ക് ഒരു ദൗർബല്യം, യഥേഷ്ടം സ്ത്രീകളെ സമീപിക്കുന്ന ഒരു ദൗർബല്യം. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവർക്കും അറിയാം അല്ലേ, മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ലോകത്ത് പിന്നെ മറ്റൊന്ന് ലഭിക്കേണ്ടതില്ല, മറ്റൊന്ന് വേണ്ടതില്ല എന്ന് പറഞ്ഞ് കവിതകൾ പാടി നടക്കുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹു റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത്, നിനക്ക് സഹോദരിയുണ്ടോ, നിനക്ക് മാതാവുണ്ടോ, നിനക്ക് മകളുണ്ടോ, നിനക്ക് ഭാര്യ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇതെല്ലാം എനിക്കുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, നീ സമീപിക്കുന്ന ഒരു സ്ത്രീ നിന്റെ സഹോദരിയെ മറ്റൊരാൾ സമീപിക്കുന്നു എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിന്റെ മാതാവിനെ മറ്റൊരാൾ സമീപിക്കുന്നു എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിന്റെ മകളെ മറ്റൊരാൾ സമീപിക്കുന്നു എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിന്റെ ഭാര്യയെ മറ്റൊരാൾ സമീപിക്കുന്ന ഇഷ്ടപ്പെടുന്നു. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവം വളരെ രൗദ്രഭാവം കൊണ്ട് രൂക്ഷമായിക്കൊണ്ടേക്കുകയായിരുന്നു പറയുന്നത്. എത്ര സൈക്കോളജിക്കലായിട്ടാണ് ആ മനുഷ്യന്റെ അവനിൽ അന്തർലീനമായിരിക്കുന്ന ആ ധാർമ്മിക മനസ്സാക്ഷി. മനസ്സിംഹമാർഗ്വാഹ ഒരു ആത്മാവിൽ അന്തർലീനമായിരിക്കുന്നവന്റെ ധർമ്മബോധം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ മനസ്സിംഹമാർഗ്വ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന അവന്റെ ആ ധർമ്മബോധം, അവന്റെ ആത്മബോധം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആത്മബോധം. ഈ ആത്മബോധം ഇത് പ്രവാചകൻ ഉത്തരവാദിയാണ് എങ്കിൽ നീ സമീപിക്കുന്ന ഒരു സഹോദരിയും സ്ത്രീയും മറ്റൊരാളുടെയോ സഹോദരിയായിരിക്കും, മറ്റൊരാളുടെയോ മാതാവായിരിക്കും, മറ്റൊരാളുടെ മകളായിരിക്കും, മറ്റൊരാളുടെ ഭാര്യയായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയാറുണ്ട്, വലിയ തത്വശാസ്ത്രമൊന്നും അല്ലേ,
പക്ഷെ ഇതിനേക്കാൾ വലിയ തത്വശാസ്ത്രമില്ല. അപ്പൊ ധാർമ്മികമായ മനസാക്ഷി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകദേശവും ഗ്യാരണ്ടി ഉള്ളതിനാണ്. നിയമത്തിന് അത്രയും ഗ്യാരണ്ടി ഒന്നുമില്ല. നിയമത്തിന്റെ ഗ്യാരണ്ടി വളരെ കുറവാണ്. പക്ഷെ നിയമം ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ചോദ്യമാണ് ഖുർആൻ, മറുഭാഗത്ത് സുൽത്താൻ. അതുകൊണ്ടാണ് റസൂൽ മദീനയിൽ വന്നപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ ആവശ്യമായ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവരികയും കർക്കശമായ ശിക്ഷകൾ ഏർപ്പെടുത്തുകയും. ഈ രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് സമൂഹത്തിന്റെ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ധാർമ്മിക മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിയാണ് ലോകത്തിൽ നന്മയ്ക്കുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. സ്ത്രീകളെ സംബന്ധിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പുരോഗതി, അവരുടെ സംരക്ഷണം, അവരുടെ സുരക്ഷയും, ഇത് രണ്ടും പ്രധാനമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരോഗതി കൊണ്ട് സംരക്ഷണം കിട്ടുമോ എന്നതാണ്. അതോ സംരക്ഷണത്തിന് പുരോഗതിയേക്കാൾ ഉപരി ഈ നിയമങ്ങളും സർവവും അത് ശക്തമാക്കേണ്ടതുണ്ടോ? ഇന്ന് സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കുക, അവർ കാലഘട്ടത്തിൽ വളരെ പിന്നോട്ട് പോയിരിക്കുക. അതൊന്നും ഇന്ന് സ്ത്രീകൾ വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ വളരെ മുമ്പോട്ട് പോയിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ മുമ്പോട്ട് പോകുന്നത് പെൺകുട്ടികളാണ്. നിങ്ങൾ പലപ്പോഴും പല ദമ്പതികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ, അത്രയും വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് ഉണ്ടാവുകയില്ല. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസമുള്ള വരന്മാരെ കിട്ടാൻ എല്ലാ പ്രദേശങ്ങളിലും പ്രയാസപ്പെടുകയാണ്. നിങ്ങൾ SSLC, PLUS2, എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എല്ലാം അതിന്റെ എക്സാമിനേഷൻ, അതിന്റെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കുക, അതിലെല്ലാം ടോപ്പിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലുള്ള കുട്ടികളാണ്. അത് സംശയമില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസപരമായ പുരോഗതി കൊണ്ട് ഇവരുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ടോ എന്നതാണ്. അപ്പൊ വിദ്യാഭ്യാസപരമായ വളർച്ച എന്നതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയൊന്നും കൂടിയിട്ടുണ്ടോ? ഇതിനെട്ടിന്റെ എന്താണ്? ഇതൊന്ന് വേറൊരു വിരുദ്ധമല്ല. ഇതൊന്നുകൊണ്ട് വേറെ ഉണ്ടാക്കാൻ കഴിയില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വൻതോതിൽ വളർന്നിരിക്കുന്നു. വളരെ ഉയർന്ന തലങ്ങളിലേക്ക് പോയിരിക്കുന്നു, വളരെ ഉയർന്ന തലങ്ങളിലേക്ക്. നമ്മൾ ഇന്നലെയാണ് പത്രത്തിൽ വായിച്ചത്, മലയാളി സ്ത്രീ ഒരു വിദേശ എയർലൈൻസിന്റെ ഡിയു ആയിട്ട് അർജന്റിരിക്കുന്നു. ഇന്നലെ പത്രത്തിൽ വായിച്ചത്. അപ്പൊ ഇത്രയും ഉയർന്നുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട കടമുണ്ട്. അത് കൂടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് തൊഴിലെടുക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളെ എടുത്തു നോക്കുക, എവിടെ ചെന്ന് നോക്കിയാലും സ്ത്രീകൾ തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് 70% ടീച്ചേഴ്സും വനിതകളാണ്. നിങ്ങൾ ഓഫീസുകളിൽ കേട്ടിട്ടെന്ന് നോക്കുക, നിങ്ങളുടെ കമ്പനികളിൽ കേട്ടിട്ടെന്ന് നോക്കുക, ഏത് കോൾ സെന്ററിലേക്ക് നിങ്ങൾ വിളിക്കുക, എവിടെയൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക, എല്ലാം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക, ടിക്കറ്റ് കൗണ്ടറിൽ നോക്കുക, നിങ്ങൾ വിനയ ഓഫീസിൽ പോയി നോക്കുക, അതേപോലെ പഞ്ചായത്ത് ഓഫീസിൽ പോയി നോക്കുക, എവിടെ നോക്കിയാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ കുത്തിയിരുന്ന് പബ്ലിക് സർവീസ് എക്സാമിനേഷനിൽ പഠിക്കാൻ അവർ സന്നദ്ധരാണ്. ആൺകുട്ടികൾക്ക് സമയമില്ല, അവർ അടിച്ചുകൊണ്ട് കിടക്കുക. ഇതാണ് പ്രശ്നം. സ്കൂളിൽ തന്നെയാണ് പ്രശ്നം. അപ്പം ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്ക് റോഡിൽ കൂടി രാത്രി വരെ ഇറങ്ങി തെണ്ടിത്തിരിച്ച് നടക്കാനുള്ള ആ ഒരു അവസരം ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കും. ആൺകുട്ടികൾ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡിൽ കൂടി തെണ്ടിത്തിരിഞ്ഞ് ഇറങ്ങും, അവർ പരാജയപ്പെട്ടു പോകും. അപ്പൊ ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഇവരെ നാശത്തിലേക്ക് നയിക്കുന്നു. അവരുടെ ഈ സ്വാതന്ത്ര്യം കുറവ് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതേ വീട്ടിൽ പെൺകുട്ടികളും രാത്രി വരെ ഇറങ്ങി നടക്കുകയാണെങ്കിലോ നമ്മൾ നാലോചിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, ഔദ്യോഗിക രംഗത്ത്, തൊഴിൽ രംഗത്ത് അവർ വളരെ മുന്നേറിയിരിക്കും. പക്ഷെ ഈ മുന്നേറ്റ യഥാർത്ഥത്തിൽ അവരുടെ സുരക്ഷയത്വത്തിന് ഗ്യാരണ്ടി നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വർത്തമാനകാലായ യാത്രകൾ ഇല്ല എന്നതാണ്. ഇല്ല, അതാണ് രണ്ടാണ്. ഇതൊന്നുകൊണ്ട് വളരെ കാര്യം. ഇനി സ്ത്രീകൾക്ക് അധികാര പങ്കാളിത്തമെന്ന് കാര്യങ്ങളെടുത്ത് നോക്കുക. പണ്ടൊന്നും സ്ത്രീകൾക്ക്, ഇന്നും ഗർഭശാസ്ത്രകാരന്മാർ സ്ത്രീകൾക്ക് അധികാര പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചോദിക്കുന്ന കാലഘട്ടമാണ്. അതാണ് ഇന്ന് ലോക ദുരന്തത്തും സ്ത്രീകൾക്ക് അധികാര പങ്കാളിത്തം ഒരു ഗർഭശാസ്ത്ര വിധി കൊണ്ട് മാർക്കും നിരാകരിക്കാൻ കഴിയില്ല. ഇവിടെ പഞ്ചായത്തിൽ സമ്മർദ്ദം വന്നപ്പോൾ പല മതസെക്രട്ടറികളും അതിനെപ്പറ്റി എല്ലാ അഭിപ്രായം പ്രകടിപ്പിച്ചു. പക്ഷേ കാര്യത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും നിശബ്ദരായി. ഇപ്പോഴും അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന സംഗതി ശരിയല്ല എന്ന് പറയും. പക്ഷേ അവർ പുറത്തേക്ക് സംസാരിക്കാൻ തയ്യാറല്ല, കാരണം പൊതുസമൂഹത്തിന്റെ മൂടതാണ്. മാത്രമല്ല അവരെ മാറി ഇന്ന് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹവും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ആരെ ബന്ധത്തിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവരാവും. അത് സ്വാഭാവികമായും അവർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കേ, അവരുടെ പത്തുകോളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കേ.
ഇന്ന് സ്ത്രീകൾക്ക് വ്യാപകമായി സംവരണം. ഏത് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പ്രസിഡന്റ് സംവരണം, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം സംവരണം, ജില്ലാ പഞ്ചായത്ത് സംവരണം, എല്ലാ സംവരണമാണ്. എല്ലാതും സംവരണമാണ്. നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോക്കിയാലും ഒരു പൊതുപരിപാടി നോക്കിയാൽ പകുതി അധികം ഈ പഞ്ചായത്ത് സംവരണമാണ് സ്ത്രീകളായിരിക്കും. ജനറലായിട്ട് നമുക്ക് മത്സരിക്കാം, ഇത്രയധികം നമുക്ക് മത്സരിച്ചിരിക്കും. എല്ലാവരും പോലെ കയറിയിരിക്കുന്നു. അവ രാഷ്ട്രീയ അധികാരം അസംബ്ലിയിലാകട്ടെ, വാർഡുകളിലാകട്ടെ, അവിടെ 50% വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. ആ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 3 ആയിക്കോട്ടെ. ഇനി അധികാരം കൈകാര്യം വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 3 രാജ്യങ്ങളാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമാണെങ്കിൽ 3 രാജ്യങ്ങളും സ്ത്രീകളുടെ പരമാധികാരം കണ്ട രാജ്യമാണ്. വേറെ ചെയ്തുകൊണ്ടോ അവിടെയാണെങ്കിൽ ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിൽ 2 സ്ത്രീകൾ, ഇന്ത്യയിലാണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലുള്ള വനിതകൾ. ഈ ഔദ്യോഗിക വനിതാ നോക്കുകയാണെങ്കിലും എക്സിക്യൂട്ടീവിലും അതേമാതിരി പോലീസിലും ഒക്കെ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ 4-5 ജില്ലകളിൽ ഇപ്പോഴും വനിതകളാണ് കളക്ടർമാർ. എറണാകുളത്ത് വനിതാ കളക്ടറാണ്, തൃശ്ശൂർ വനിതാ കളക്ടറാണ്, കോട്ടയത്ത് വനിതാ കളക്ടറാണ്, ഇടുക്കിയിൽ വനിതാ കളക്ടറാണ്. ഈ എവിടെയൊക്കെ എനിക്ക് അറിവുണ്ടാകും. പക്ഷെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇവിടെ ഭരിക്കുന്ന കളക്ടർ വനിതയാണ് എന്നതുകൊണ്ട് സ്ത്രീ പീഡനന്മാരുമാണെന്നുണ്ടോ? എന്നാൽ വനിതാ കളക്ടറാണല്ലോ ഇവിടെ നമ്മൾ സ്ത്രീകളെ പീഡിപ്പിച്ചാൽ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ വനിതാ കളക്ടർ വന്നാലും പുരുഷ കളക്ടർ വന്നാലും പീഡിപ്പിക്കുന്നവൻ പീഡിപ്പിക്കും. തലപ്പത്തിൽ ഇരിക്കുന്ന വനിതാ കളക്ടറാണല്ലോ, അല്ലെങ്കിൽ തലപ്പത്തിൽ വി സന്ധ്യ എന്ന് പറയുന്ന ആദ്യമായ ADGP കാലത്തിന്റെ ആ സ്ത്രീയാണല്ലോ. ഇപ്പോ ഈ നടിയുടെ ആക്രമിച്ച വീട്ടിൽ മറ്റേ വ്യക്തിക്ക് അനുകൂലമായ പ്രതികൂലമായ പ്രതികൂലമായ നിൽക്കുകയാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഒളി പ്രതികൃത്യപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീ തീർന്നത് പ്രതികൂലമായ നിൽക്കുകയാണ്. അപ്പൊ ഇവരവിടെ എത്തി എന്താ കാര്യമായിരിക്കുന്നു? ഇത്രയും കളക്ടർമാരുണ്ട്, ഇത്രയും SPമാരുണ്ട്, ഇത്രയൊക്കെ അധികാരത്തിലേക്ക് അവരെത്തി. അപ്പൊ ഈ എത്തിയതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സുരക്ഷിതത്വം അവർക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ്. അത് വേറെ മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഇത് പുരോഗതിയാണ്. അതുകൊണ്ട് ആ ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ഭൗതികമായ പുരോഗതി ഉണ്ടാവും, ഭൗതികമായ വളർച്ചയുണ്ടാവും, ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ ഒപ്പമൊക്കെയാണ്. ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്, ഞാൻ ഇതിലൊന്നും നിരാകരിക്കുകയല്ല, ഇതൊക്കെ പോസിറ്റീവാണ്. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ. ഇതുകൊണ്ടൊന്നും ഈ എംപവർമെന്റ് ഓഫ് ഈ വിമൻ, അവരുടെ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം വിജയിക്കുകയില്ല. വിജയിക്കുക സാമ്പത്തിക രംഗത്ത് എത്രയോ സമ്പന്നരായ സ്ത്രീകൾ സാമ്പത്തിക രംഗത്ത് വലിയ വലിയ ബിസിനസ്സുകളും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ഒരുപാട് നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ നടപടിക്രമങ്ങൾ കൊണ്ടൊന്നും ഈ സ്ത്രീകളുടെ സുരക്ഷയൊന്നും ഇല്ലാതെ പോകുന്നതിന്റെ കാരണം മറുഭാഗത്ത് അവർ ഈ ലിബറലിസ്റ്റ് ആൺ സ്ത്രീ പുരുഷ ബന്ധം അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലിബറലിസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ രണ്ടിനെയും നിരാകരിക്കുന്നതാണ്. നിയമങ്ങളെയും നിരാകരിക്കുന്നു, മൂല്യങ്ങളെയും നിരാകരിക്കുന്നു. നിയമങ്ങളും വേണ്ട, മൂല്യങ്ങളും വേണ്ട. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് പ്രശ്നം. നിയമങ്ങളും വേണ്ട, മൂല്യങ്ങളും വേണ്ട. നിയമങ്ങളെയും മൂല്യങ്ങളെയും നിരാകരിക്കുന്നതിനെയാണ് ലിബറലിസം എന്ന് പറയുക. ലിബറേഷൻ, നിയമത്തിന് ലിബറേഷൻ, മൂല്യത്തിന് ലിബറേഷൻ, ഇതാണ് ഇന്നത്തെ ഭൗതികവാദികളുടെ പോളിസി. അതുകൊണ്ടാണ് ലിബറലിസം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല, വളരെ അപകടകരമായ വിഷയമാണ്. അതിന്റെ ഉത്തരവാദിത്തമാണ് ഫെമിനിസം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്നാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം എന്ന ചോദ്യം വീണ്ടും അവിടെ കടന്നു വരികയാണ്. അപ്പൊ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഇനി ഇപ്പൊ അവസാനം പോലെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്രമായി ഇടപഴകിയാൽ സ്ത്രീ പുരുഷ പ്രശ്നം പരിഹരിക്കും. അതാണ് ഇപ്പോഴത്തെ പോളിസിയുടെ അടിത്തറ. സ്കൂളിൽ കുട്ടികളെ ഇടകലർത്തിയിരുത്തിയാൽ പിന്നെ സ്ത്രീ പുരുഷ പീഡനം കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഉണ്ടാകുന്ന സ്വാഭാവികമായ ലൈംഗികമായ ആകർഷണം നഷ്ടപ്പെടും. ഇതാണ് അവരുടെ പോളിസി. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ പീഡനം ഉണ്ടാവുകയില്ല. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് മറ്റ് ലൈംഗിക താല്പര്യങ്ങളാണ്, ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും. അപ്പൊ പിന്നെ സ്ത്രീ പീഡനം ഉണ്ടാവുകയില്ല. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ LGBT വാണിജ്യം പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിപരമായി സ്ത്രീ പുരുഷ ആകർഷണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെ മറ്റു രൂപത്തിലേക്ക് തിരിച്ചുവിടണം. ആൺകുട്ടികൾക്കുള്ള പ്രേമം ആൺകുട്ടികളോടും, പെൺകുട്ടികൾക്കുള്ള പ്രേമം പെൺകുട്ടികളോടുമായി തീരുന്ന അവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായും സ്ത്രീ പുരുഷ പീഡനം അവസാനിക്കുന്നത് ആലോചിച്ചു നോക്കുക. ഇത് പറയുന്നവരും ഒരിക്കലും ആണോ അത്ഭുതം? അങ്ങനെ തന്നെയാണ് സംഭവം.
അതുകൊണ്ടാണ് സ്കൂൾ പ്രായത്തിൽ തന്നെ LGBT ബോധവൽക്കരണം കുട്ടികളിൽ നടത്തണം. ഒരു 14-15 വയസ്സുള്ള കുട്ടികളിൽ ഈ സ്വവർഗരതിയെ പറ്റി ബോധവൽക്കരണം നടത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥയെന്താ? അത്തരം കുട്ടികളെ തിരിച്ചറിയണം. എഴുതിയിരിക്കുക, ഇപ്പോൾ സർക്കാർ പറയുന്നു സർക്കാർ രേഖയല്ല, സർക്കാർ സമർപ്പിച്ച ഒരു കമ്മിറ്റിയുടെ രേഖ മാത്രമാണ്. അപ്പൊ സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കുന്ന രേഖ ഉണ്ടാക്കാൻ സമർപ്പിക്കുന്ന ആളുകളുടെ മെന്റാലിറ്റിയായി പറയുന്നു. എങ്ങനെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന 10-ാം ക്ലാസ്സിലെ കുട്ടികളിൽ ആരാണ് ലെസ്ബിയൻ, ആരാണ് ഗേ എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? തിരിച്ചറിയാതെ ഇറങ്ങി പുറപ്പെട്ടാണ് അവസ്ഥ എന്നാണ്? ഇത് നിങ്ങൾ പ്രേരിപ്പിക്കാവുന്ന അവസ്ഥ എന്നാണ്? ഇതിന് ക്ലാസ് കൊടുത്താണ് അവസ്ഥ എന്താണ്? എന്നിട്ടാണ് അവർ ലൈംഗിക ന്യൂനപക്ഷം വേണ്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെയും കുറച്ചുകൂടി കുറച്ചുകൂടി ഞാൻ ഇപ്പോഴേ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഈ ഇടപഴകിയാൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിക്കുമോ, ഇതാണ് ചോദ്യം. ഇപ്പോൾ അവർ കൊണ്ടുവരുന്നതാണ് ആണും പെണ്ണും വേറിട്ടിരിക്കുന്നത് കൊണ്ടാണ് സെഗ്രഗേഷൻ. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും വെള്ളക്കാരനും കറുത്തവനും ഉത്തരേന്ത്യയിലൊക്കെ ദളിതുകളും ബ്രാഹ്മണരും വേറിട്ടിരിക്കുന്നത് മാതിരിയുള്ള ഒരു തരം സെഗ്രഗേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആണിനെ പെണ്ണി വേറിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആണിനെ പെണ്ണി വെട്ടകലർത്തി ഇരുത്തി സ്കൂളുകളിൽ ഇരുത്തി ഇരുത്തിയാൽ ക്രമേണ ആ കുട്ടികൾ ഇടപഴകി ഇടപഴകി ഈ പെൺകുട്ടികൾക്ക് സേഫ്റ്റി കൂടുമോ കുറയുമോ എന്നാണ് നോക്കുക. ഇതാണ് അവർ പറയുന്നത് ഇടപഴകുക. ഓക്കെ, നമുക്ക് നോക്കിയാൽ വാദിക്കാം ആ പോയിന്റ് കൂടി പരിശോധിക്കണം. ഇടപഴകിയാൽ യഥാർത്ഥത്തിൽ കൂടുതൽ തുറന്ന് ഇടപഴകിയാൽ സ്ത്രീ പുരുഷ ഇടപഴകുന്നത് കൊണ്ട് സ്ത്രീ പീഡനം അവസാനിക്കുമോ? സ്ത്രീകളോടുള്ള അസാൻമാർഗികമായ താല്പര്യം പുരുഷന്മാർ മനസ്സിൽ ഇല്ലാതെയാകുമോ? നിരന്തരമായി ഇടപഴകി സ്ത്രീകളോട് അട്രാക്ഷൻ കുറയുമോ? ഇതാണ് അവർ സമർപ്പിക്കുന്ന പോളിസി. നിരന്തരമായി ഇടപഴകിയാൽ നമ്മൾ ഏത് കാര്യവും നിരന്തരമായി കഴിച്ചാൽ ബിരിയാണി കഴിച്ചാൽ പിന്നെ ബിരിയാണി താല്പര്യം കുറയുന്നില്ലല്ലോ. കുറയുവാണെങ്കിൽ ഏറ്റവും താല്പര്യം കുറയേണ്ടി വരുന്ന അവര്. പക്ഷേ ഇവിടെ ബിരിയാണി കടകൾ കൂടി 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 കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യം കുറയല്ലെങ്കിൽ നമ്മൾ ഗോത്രത്തിൽ നിരന്തരം കേട്ടുകഴിഞ്ഞാൽ ഗോത്രത്തിൽ താല്പര്യം കുറയുമോ കൂടുമോ? നമ്മൾ കൂടുതലാണ് ചെയ്യുക. ചില മോശമായ കാര്യങ്ങൾ നിരന്തരം കഴിഞ്ഞാൽ താല്പര്യം കുറയും. സാധാരണ ഗതിയിൽ ഏത് കാര്യമായാലും നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിരന്തരമായ വിമാനത്തിൽ നിരന്തരമായ താല്പര്യം കൊണ്ട് ആരെങ്കിലും തീ വണ്ടി കരുമാറുന്നോ? വാറില്ല. അത് അനുശാസനമായിട്ടുള്ള തെറ്റായ ഒരു കാര്യമാണ്. നിരന്തരമായി ഇടപഴകിയാൽ, നിരന്തരമായി ഉപയോഗിച്ചാൽ താല്പര്യം കുറയുമെന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി തന്നെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗം നിർത്തേണ്ടി വരും. കാരണം നിരന്തരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങേയറ്റം സൈക്കോളജിക്കലായി തെറ്റായ ഒരു കാര്യം അതാണ് സമർപ്പിക്കുന്നത്. നിരന്തരവും സ്വന്തവുമായി ഇടപഴകിയാൽ ആ അതിനെയാണ് ഹെറ്ററോനോർമേറ്റീവ് എന്ന് പറയും. ആ ഒരു പദമാണ് മന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എതിർലിംഗത്തോടുള്ള സ്വാഭാവികമായ ആ ആകർഷകത്വം ഇല്ലാതെയാവുകയും എതിർലിംഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ലിംഗത്തോട് തന്നെ പ്രേമം വരുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിന്റെ മനോഭാവത്തെ മാറി എന്ന് വെച്ചാൽ സ്വപ്നഗതി വ്യാപകമാക്കണം എന്ന് തന്നെയാണ്. എങ്കിലേ ഇവിടെ കലാശങ്ങൾ കുറയൂ. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ വർഗീകരിക്കേണ്ടതുണ്ടോ? നിങ്ങൾ ആ രേഖകളിൽ നിന്ന് വായിച്ചു നോക്കുന്നു, നിങ്ങൾ ആ രേഖകളിൽ നിന്ന് വായിച്ചു നോക്കുന്നു. ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ ജീവിക്കുന്നു. ഈ ഇടപഴകിയ പറയുമോ, ഞാൻ പറയുന്നു, ഇന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും അധികം വീണ്ടകൾ നടക്കുന്ന കുടുംബങ്ങളുണ്ട്. എല്ലാ സർവേയിലും തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. കുടുംബങ്ങളിലും അടുത്ത റിലേറ്റീവ്സ്, അടുത്ത സുഹൃത്തുക്കൾ ഇവരിൽ നിന്നുമാണ് ഇന്ന് ഏറ്റവും അധികം സ്ത്രീകൾ വീണ്ടും അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ രേഖകൾ തെളിയിക്കുകയാണ്. പിതാക്കന്മാർ മക്കളെ പീഡിപ്പിക്കുന്നു. ചരിത്രത്തിൽ പോലും കേട്ടു കഴിവില്ലാത്ത ഭീകരമായ കാര്യം. സഹോദരങ്ങൾ സഹോദരിമാരെ പീഡിപ്പിക്കുന്നു. വല്യാമ്മ, ഗ്രാൻഡ് ഫാദർ പേരക്കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നും ലോകത്തിൽ കാണുന്നു. നമ്മൾ നാലാമത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും സുതാര്യമായ ഏറ്റവും പവിത്രമായ ബന്ധങ്ങളിൽ ഇതെങ്ങനെ അവർ സാധിക്കുന്നു? ഇടപഴകുന്നത് കൊണ്ട് അവർക്ക് പൂർണ്ണമായ അവസരം കിട്ടുക. ഒരേ വീട്ടിൽ തന്നെയാണ് അടുത്ത കുടുംബ ബന്ധുക്കൾ, കാരണം അവർക്ക് എപ്പോഴും ഇടപഴകാനുള്ള അവസരം കിട്ടുകയാണ്. അല്ലാത്തവർക്ക് വീട്ടിലൊക്കെ കയറി വരാൻ പ്രയാസമാണ്. അപ്പൊ അടുത്ത ഇടപഴകാൻ അവസരം കിട്ടുന്ന സുഹൃത്തുക്കൾ, ഇപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അധ്യാപക വിദ്യാർത്ഥികളെ പീരീഡ് എന്തുകൊണ്ട് അവർക്ക് അടുത്ത ഇടപഴകാനുള്ള അവസരം കിട്ടുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, അവരാണ് സാമൂഹിക കാമുകന്മാരായി കാമുകമായി കൊല്ലുന്നത്, അവർക്ക് അടുത്ത ഇടപഴകാനുള്ള അവസരം കിട്ടുകയാണ്. അപ്പൊ ഈ അടുത്ത ഇടപഴകാനുള്ള അവസരം കിട്ടുന്നത് കൊണ്ട് കുറയുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും കുടുംബത്തിലുണ്ടാകാൻ പാടില്ല. കുടുംബത്തിലുണ്ടാകാൻ പാടില്ല, ഓഫീസിലുണ്ടാകാൻ പാടില്ല, വിദ്യാലയത്തിലുണ്ടാകാൻ പാടില്ല. അവിടെയൊക്കെ അടുത്തിടപഴകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും അധികം സ്ത്രീവീക്ഷണം നടക്കുന്നത് കുടുംബങ്ങളിലാണ്, അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുമാണ്, അടുത്ത ബന്ധുക്കളിൽ നിന്നുമാണ് എന്നത്
കണക്കാക്കാം. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം, ഈ അടിത്തിടപഴകിയാൽ യഥാർത്ഥത്തിൽ ഇത് കുറയുമെന്ന് പറയുകയാണോ ഇത് കൂടുകയാണോ ചെയ്യുക എന്നുള്ളതാണ്. ഈ കുട്ടികളെ ഘടകം ഇരുത്തിയാൽ ഇത് കുറയുകയാണോ, സ്ത്രീ വീട്ടിൽ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക എന്ന ചോദ്യമാണ് നേരത്തെ ചോദിക്കുന്നത്. ഒരു വീട്ടിൽ ഹോട്ടലിൽ താമസിപ്പിച്ചാൽ അതുപോലെ പറയുന്നുണ്ട്. സ്കൂളിൽ പ്രവർത്തന പേരുകളിൽ ഇടകലർത്തി എഴുതുക, ഇടകലർത്തി എഴുതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അറ്റൻഡൻസിൽ പേരുകൾ ഇടകലർത്തി എഴുതിക്കോട്ടെ, വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ഇടകലർത്തിയാണ് പേരുകൾ വരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അതുകൊണ്ട് ഇടകലർത്തി ഇരുത്തുക, ആ ഒരുമിച്ച് ഇരുത്തുക, ഒരുമിച്ചുള്ള ടോയ്ലറ്റ്, ഒരുമിച്ചുള്ള ഹോസ്റ്റൽ നടന്നു ചോദിക്കുക. ഈ അവസ്ഥയിലേക്ക് നാല് ആൺകുട്ടികളെയും നാല് പെൺകുട്ടികളെയും ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിപ്പിച്ചാൽ അവർ ജീവിതത്തിലുടനീളം സദാചാര വിശുദ്ധന്മാരായി മാറും. കാരണം നിരന്തരമായി ആത്മീയമായി ഇടപഴകുകയാണ്. നമുക്കറിയാമല്ലോ ഇത് തലയിൽ അനുഭവിക്കുന്നുണ്ട്. ആരെങ്കിലും പറയുമോ ഈ പോളിസി? ആരെങ്കിലും പറയുമോ? ഇതാണ് ഇവർ സിദ്ധാന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഇവർ സിദ്ധാന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടപഴകിയാൽ യഥാർത്ഥത്തിൽ ഇത് കുറയുന്നതല്ല. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം ഇടപഴകൻ ഉണ്ടാകുന്ന മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണ്. ഓരോ നിയമങ്ങളില്ലാതെ ഇടപെടേണ്ട, യാതൊരു അറിയും അവിടെയില്ല അവിടെ ഇടപെടുന്നത്. എന്ന് മാത്രമല്ല, ഈ അടുത്തൊരു പ്രത്യേക വാക്ക് ഇംഗ്ലീഷ് വാക്ക് പത്രത്തിൽ വായിക്കും. ആ വാക്കിനെ ആദ്യമായി കേൾക്കുക. ആ വാക്കിന്റെ അർത്ഥം എടുത്തു നോക്കുമ്പോൾ ആ വാക്കിനെ കൊടുത്തിരിക്കുന്ന അർത്ഥം സിനിമാ ഫീൽഡിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ, അതിലെ നിർമ്മാതാക്കളും ഡയറക്ടർമാരും അവർ തങ്ങൾക്ക് വഴങ്ങിത്തരുമോ എന്ന് പരീക്ഷിക്കുന്ന അവരുടെ മുടി മൂവിലെ കട്ടിലിന് പ്രത്യേകമേ. ആ പദം ഞാൻ പറയുന്നില്ല, ഞാൻ ആദ്യമായി കേട്ട വാക്കാണ്. ഡിക്ഷണറി എടുത്തു നോക്കിയപ്പോൾ അല്ലെങ്കിൽ അതിനെ എടുത്തു നോക്കിയപ്പോൾ കണ്ട വാക്കാണ്. അപ്പൊ ആ അങ്ങനെ ഒരു വാക്ക് ഡിക്ഷണറിയിലുണ്ട്, അതാണ് അങ്ങനെ ഒരു വാക്ക് ഗൂഗിളിലുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ന് ആദ്യമായി ആളുകളിലേക്ക് വന്നതല്ല, അതേ കാലമായി സിനിമാരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളെ, പെൺകുട്ടികളെ പറ്റിയുള്ള സ്ത്രീകളെ പറ്റിയുള്ള ധാരണ, അതിലെ നിർമ്മാതാക്കൾക്കും ഡയറക്ടർമാർക്കും പ്രധാനമായിട്ട് അവർക്ക് വഴങ്ങിക്കൊണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നതാണ്. അല്ലാത്ത ആൾക്കാർ തന്നെ ഞാൻ ഈ പറയുന്നത്, അങ്ങനെ അസാന്മാർഗിക വൃത്തിക്ക് ഇത് വഴങ്ങിക്കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടത്തുന്ന ആ മുടിയും അതിന്റെ അകത്തൊരു കട്ടിലും അതിന് പ്രത്യേകമായ ഒരു പേര് ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഡിക്ഷണറിയിലോ നമ്മുടെ അറിയപ്പെട്ട ഡിക്ഷണറികളിലും ഗൂഗിളിന്റെ ട്രാൻസ്ലേഷനും ആ വാക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്നലെ ഉണ്ടായതല്ല, അത് വളരെ മുമ്പേ ഉണ്ടായ വാക്കാണ്. അത് വളരെ മുമ്പേ ഉണ്ടായ ഇത് ചോർത്തി കൊടുത്തു എന്നതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ആരെങ്കിലും വമ്പിച്ച സ്ത്രീ പീഡനമാണ് എന്ന് അതിൽ പ്രവർത്തിക്കുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മുഴുവൻ ചേർന്നുകൊണ്ട് വിമൻസ് കളക്ടീവ് ഇൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന തന്നെ ഉണ്ടാക്കി അതിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹേമ കമ്മിറ്റി തന്നെ സർക്കാർ വെച്ച് ആ കമ്മിറ്റിയെ കൊണ്ട് സർക്കാർ പുറത്തുകൂടാത്ത എന്ന പുറത്തുവിട്ടാൽ അവിടുത്തെ പലരുടെയും മുഖം മൂടി അഴിഞ്ഞ് താഴെ മുഖം മൂടി മാത്രമല്ല വേറെ എന്തൊക്കെ അഴിഞ്ഞുവരികാന്ന് എനിക്ക് പറയാൻ കൊണ്ടില്ല എന്ന് പറയുന്നു. അത്രയ്ക്കും മോശമായ രൂപത്തിലുള്ള അവരുടെ കഥകളാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കും. അത്രയും ഭീകരമായ പ്രതികരണം എത്രയേറെ സിനിമാ നടികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഞാൻ വേറൊന്നും പറയുന്നില്ല, എനിക്ക് നാലഞ്ച് പേര് എഴുതിക്കേണ്ടി അറിയാം. എന്റെ ചെറുപ്പകാലം മുതൽ ആത്മഹത്യ സിനിമാ താരങ്ങളുടെ പേരെ തന്നെ തിരുപ്പണി നടത്തുന്നത്, വേറൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അറിയാം. അപ്പൊ ഇത് പറയുന്നതിനാണ് ഞാൻ ഇത്രയും അധികം സ്വതന്ത്രമായി ഇടപഴകാനുള്ള ഈ അവസരമുള്ള സിനിമാ മേഖലയാണ് ഏറ്റവും വലിയ എങ്ങോട്ടാണ് ഈ പ്രമുഖമായ കേരളത്തെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഈ എസ് എം ഐയും കൂടി കൊണ്ടുപോകുന്നത് ആലോചിക്കേണ്ട കേട്ടാണ്, ആലോചിക്കേണ്ട കേട്ടാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞല്ല, തക്കാലിന്റെ പൂർത്തിയല്ല, അത് കരട് രേഖയാണ്. ഈ കരടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാം കരട് രേഖയാണ്. അത് കഴിഞ്ഞിട്ടാണ് നല്ലത് മാറ്റുന്ന കരട് മാത്രമായ രേഖ. അതുകൊണ്ടാണ് ഈ കരട് രേഖ എന്ന് പറയാൻ കാരണം, രേഖ അവസാനം കരട് ഉണ്ടാവുകൊണ്ട് നല്ലതൊന്നും ഉണ്ടാവില്ല. വെറുതെ അല്ല ആരാ പേരിട്ടിരിക്കുന്നത് കൊണ്ട് നല്ല പേരാണ്, വളരെ പിറ്റായ പേരാണ്. ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കുട്ടികളെ, എന്റെയും നിങ്ങളുടെയും കുട്ടികളെ ഈ സ്കൂളിൽ ഇവർ പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ എന്തായി? അതുകൊണ്ടാണ് ഇത് അത്യന്തം വിനാശകരമായ പോളിസിയാണ്. ഈ ഇടപെടലുകൾ കൊണ്ട് ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. എവിടെയൊക്കെ ഇടപെടലുകൾ കൂടിയോ അവിടെ എല്ലാം പീഡനം വർദ്ധിച്ചിരിക്കാം.
പീഡനം വർദ്ധിച്ചിരിക്കുകയാണ്. യാ നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായി സന്ദർശിക്കാൻ വരുന്ന സുഹൃത്തായിരിക്കും പലപ്പോഴും നിങ്ങളുടെ സഹോദരിയെ കൂടി ഉപദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കാരണം അവസരമുണ്ട്, അത് അവസരമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഭാര്യ സഹോദരൻ പിശാചാണ് എന്നാണ് പറഞ്ഞത്. ഭാര്യ സഹോദരൻ ആ സ്ത്രീക്ക് പിശാചാണ്, ഭാര്യ സഹോദരൻ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ സഹോദരി അയാൾക്ക് പിശാചാണ്. എന്താ പറഞ്ഞിടത്തോളം നിങ്ങൾ നിരന്തരമായി കണ്ടുമുട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഏത് സമയവും നിങ്ങളുടെ അക്രമത്തിലകപ്പെടാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ സഹോദരൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു വ്യക്തിത്വമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സഹോദരൻ വളരെ അടുത്ത വരുന്ന ഒരേ വ്യക്തി താമസിക്കുന്നവരാണ്. അരങ്ങളിലായിട്ട് മാറി താമസിക്കുക, രാത്രി പകൽ മുമ്പ് കയറി വരുന്നത് എപ്പോഴും കണ്ടുമുട്ടുന്നതാണ്, വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം, വളരെ അപകടകരമായി കാണുന്നുവെച്ചാൽ അത്രയും ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദോഷമാണ്. സഹോദരങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ അവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാം. അതുകൊണ്ട് സ്വന്തം മക്കളെ സഹോദരി സഹോദരന്മാരെ പോലെ സഹോദരന്റെ പുത്രന്മാരും പുത്രിമാരും നമ്മൾ വീട്ടിൽ ഇടപഴകാൻ പാടില്ല. ജ്യേഷ്ഠന്റെ മകളെ വിവാഹിക്കാം, സഹോദരന്റെ മകൾ സഹോദരന്മാർക്ക് വിവാഹിക്കാം. പക്ഷെ നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്? എല്ലാവരും ഒരേ മാതിരിയാണ്, യാതൊരു പറയുന്നില്ല. ചില വീടുകളിൽ കേൾക്കുന്നാൽ ആ സഹോദരി സഹോദരന്മാരുടെ പ്രായപൂർത്തിയായ ആൺമക്കൾ പെൺമക്കൾ ഒരുമിച്ച് മുറിയിലിരുന്ന് മൊബൈലിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റിയും നോണ്ടി പിരിക്കുന്ന കാഴ്ച ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ. ആരോപണത്തിലാണ്, പക്ഷേ ഈ എവിടെയാണ് അവസാനം അത് ഇപ്പോൾ വീട്ടുകൊണ്ടുവന്ന പരാതി ഇവർ തന്നെയാണ് പറയുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീരുവിളിച്ചതാം, ഈ കാര്യത്തിൽ ഈ അടുത്തിടപഴകുന്നത് സ്ത്രീകൾക്ക് വമ്പിച്ച ദുരന്തമാണ്. ചരിത്രം അതൊരു സാക്ഷിയാണ്, വർത്തമാനം അതൊരു സാക്ഷിയാണ്, തിരുവാനോകം അതൊരു സാക്ഷിയാണ്, കുടുംബം അതൊരു സാക്ഷിയാണ്, ഓഫീസ് അതൊരു സാക്ഷിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതൊരു സാക്ഷിയാണ്, ഓഫീസ് മറ്റ് സ്ഥാപനങ്ങളുടെ ഒരു സാക്ഷിയാണ്. അപ്പോഴിരുന്ന് പ്രചരിപ്പിക്കുക ശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ധാർമ്മിക മൂല്യങ്ങളെയും ധാർമ്മിക നിയമങ്ങളെയും തകർക്കുന്ന കാഴ്ചപ്പാട് ഇതിന്റെ കുഞ്ഞുങ്ങളിൽ കൂടി നമ്മൾ സ്കൂളിൽ അടിച്ചേൽപ്പിക്കാനുള്ള വിദ്യാഭ്യാസ കോഴ്സിലേക്ക് വരും. സ്കൂളിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കും, അത് പിടിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിലുള്ള ഈ കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ആദ്യ ഭരണത്തിൽ വീണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമ്മാവരുടെ കൂടെ ചോദിച്ചാൽ ചോദ്യമുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും തന്റെ മാതാവിനെ പോലെ, തന്റെ സഹോദരിയെ പോലെ, തന്റെ മകളെ പോലെ, തന്റെ ഭാര്യയെ പോലെ ആദരിക്കപ്പെടേണ്ടവളാണ്, സുരക്ഷിതയാണ്, മാനിക്കപ്പെടേണ്ടവളാണ്. അവർക്കുള്ള എല്ലാവിധ ചാരിത്ര ശുദ്ധിയും മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ നേരെ ഉയർന്നു പോകുന്ന അതിനെക്കുറിച്ച് കൈയാണ് മറ്റുള്ള നേരെ ഉയരുന്നത് എന്ന ഒരു ധാർമ്മിക ബോധം, ഇതാണ് ധാർമ്മിക ബോധം. അത് നമുക്ക് ഉണ്ടാകണം. അത് കൊണ്ടവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി വർദ്ധിക്കാനുണ്ടാവും. ഏറ്റവും വലിയ ഗ്യാരണ്ടി മതം, ഏറ്റവും വലിയ ഗ്യാരണ്ടികളാണ്. ഒരു 80% അതുകൊണ്ടാണ്, 20% മാത്രമേ നിയമത്തിൽ ഉള്ളൂ. നമ്മളെ ഒന്നും ചെയ്യുന്നത് എന്തിനും ആരും നിയമത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്, കടന്നല്ല. നമ്മുടെ പുള്ളി കർമ്മബോധമുണ്ട്, ആ കർമ്മബോധം അള്ളാഹുവിന്റെ മറുപടി പറയേണ്ടി വരുന്നതിന്റെ ബോധമാണ്. രാത്രിയും പകലും രാത്രിയും പകലും ഏത് സന്ദർഭത്തിലും നമ്മൾ ചെയ്യുന്ന ഏത് കണ്ണിന്റെ ഒരു ചെറിയ ചരിത്തുള്ള ഒരു നോട്ടം പോലും ഖുർആൻ പറയുന്നത് കണ്ണിന്റെ ഒരു ചരിത്തുള്ള നോട്ടം പോലും ആ ബോധമാണ് മനുഷ്യന്റെ മനസ്സ് പുണർത്താൻ ശ്രമിച്ചത്. ആ പ്രകാശത്തെയാണ് ഈ അച്ചുടന്റെ പ്രാകൃതമായ അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെ ശക്തിയായി എതിർക്കാൻ കാരണം. ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. സമയം പരിമിതി വിചാരിപ്പോൾ നിർത്തുകയാണ്. വീണ്ടും അത്രയും കക്ഷികൾ ഉയർത്തുകൊണ്ടി വരികയാണെങ്കിൽ അന്നേരം സൂചിപ്പിക്കാവുന്ന വേറെയും കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഇതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിജിലന്റ് ആയിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രതികരിക്കണം. എന്തുമാകട്ടെ നിശ്ചയം പാലിച്ചാൽ നിശ്ചയം എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, നിങ്ങൾ സഹനവും മൗനവും നിങ്ങൾ കച്ചുടയ്ക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സഹനവും മൗനവും കച്ചുടച്ചാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. സഹനം നല്ലതല്ല, സഹിക്കുന്നതോറും അക്രമം കൂടിക്കൂടി വരും, കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. മൗനം മൗനം പാലിക്കുന്നതോറും എതിർശബ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സഹനം ആവശ്യമാണ്, സംശയമൊന്നുമില്ല, മൗനം ആവശ്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വേറെ ഒരു സഹനമുണ്ട്, വേറെ ഒരു മൗനമുണ്ട്. ആ സഹനവും മൗനവും തച്ചുടച്ചെങ്കിലേ സമൂഹത്തിൽ കൊണ്ടുപോകാൻ കഴിയൂ എന്ന ഏതോ ഒരു മഹാന്റെ അർത്ഥവാക്യമാണ് അവിടെ എഴുതിയ അടിയാറിന്റെ പേരിൽ ഓർമ്മയില്ല. അതുകൊണ്ട് ഈ
വന്നാലും അതിനെ ശക്തിയായി എടുക്കാനുള്ള കരുത്തിൽ എഴുതുക, അത് പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. IT Media WhatsApp group. For more details, please contact 85475-39820.